ദേവീ ഭക്തയായ പാർവതിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴക്കാലം. ഇളയിടത്തെല്ലാം തകർക്കുവാനും ദേവീക്ഷേത്രത്തിലെ അളവറ്റ നിധി സ്വന്തമാക്കുവാനും ചാത്തനെ ഉപയോഗിച്ചുള്ള ത്രിവിക്രമന്റെയും സുഭദ്രയുടെയും ഗൂഢനീക്കങ്ങൾ. പാർവതിയെയും ഇളയിടത്തില്ലത്തെയും രക്ഷിക്കാൻ അമ്മ മഹാമായയുടെ അംശാവതാര പിറവി സംഭവിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി ചെമ്പട്ട് തുടർന്ന് കാണുക. ചാത്തന് സേവിച്ച പൂക്കൾ വാസുദേവൻ തിരുവേനി ദേവിക്ക് അർപ്പിച്ചാൽ അതോടെ ഇളയിടത്ത് അമ്പലത്തിന്റെയും ഇളയിടത്ത് ദേവിയുടെയും സർവനാശത്തിന് തുടക്കം. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. കണ്ണൂർക്കീരക
അതെ, ആരെങ്കിലും പോയി വൈദ്യരെ ഒന്ന് വേഗം വിളിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട്. ആയിക്കോട്ടെ, വേഗം. ഒന്ന് കണ്ണു തുറന്ന് നോക്ക് മോനെ. അച്ഛനെ പറ്റി എനിക്ക് അറിയില്ല മോളെ, എനിക്ക് അറിയില്ല. ഒന്ന് നോക്ക്. സാത്വിക ബ്രാഹ്മണന്റെ ചോരയും കന്യകയുടെ കാർകൂന്തലും കത്തിയെറിഞ്ഞതിന്റെ ലക്ഷണങ്ങളായി കാണുന്നത്. ആറങ്ങോട്ടിപ്പോ നിന്റെ നേർവങ്ങൾ കത്തി തീർന്നിട്ടുണ്ടാവും. ഇളയിടത്തും ഞാൻ ഉദ്ദേശിച്ചത് നടന്നിട്ടുണ്ടാവും. ഏത് കർമ്മത്തിനും തുണയായും ശക്തിയായും എന്റെ കൂടെ നിന്ന എന്റെ മൂർത്തി ഈ സേവകനോട് നീ ഒന്ന് പറഞ്ഞതാ? എന്താ ഇതൊക്കെ? എവിടെയാ പിഴച്ചത്? പിഴച്ചത് എവിടെയാ ചാത്ത? എന്താ മണിക്കരെ, എന്തു പറ്റി? നിന്റെ അച്ഛൻ പൂജ നിർത്തി ഓടി പായുന്ന കണ്ടില്ലേ? നിർത്തിയതല്ലടാ, അഭിചാരം മുടങ്ങിയതാ. മകൾക്ക് സംഭവിച്ചത് പണിക്കരെ തിരിച്ചറിഞ്ഞു. അയാൾ വീട്ടിലെത്തുമ്പോഴേക്കും പുറകെ നീയും അങ്ങോട്ടെത്തണം. ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. ചെല്ല. എന്താ സംഭവിച്ചേ? എന്താന്നറിയില്ല, ശ്രീകോവിലിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു. എന്റെ ദേവി, നമ്മളിപ്പോ എന്താ ചെയ്യാ? തോലമ്മേ, ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റണില്ലല്ലോ.
വൈദ്യരെത്തില്ലേ? അത് അതെ, വൈദ്യർ ഇപ്പൊ തന്നെ ഇങ്ങെത്തും. ആലങ്ങാട്ട് മഠത്തിൽ അവൻ വിളിക്കാൻ പോയിട്ടുണ്ടാവുക. കടവ് കടന്നു വരാനുള്ള നേരം മാത്രം മതി. കണ്ടില്ലേ, ഒരു ആപത്തും വരാതെ എന്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കുത്തശ്ശി. എന്റെ അച്ഛനെ എന്തും പറ്റും മുത്തശ്ശി. ഒന്നും വരില്ല മോളെ, എന്റെ വാസുവിന് ഒരാപത്തും സംഭവിക്കില്ല. എന്താ ഇതിനൊക്കെ പറയുക? ഓർമ്മ വെച്ച നാള് മുതൽ ദേവിയുടെ നടയിൽ പൂജ നടത്തിയല്ലേ തിരുമേനി, എന്നിട്ടും ശ്രീകോവിലിനകത്ത് വെച്ച് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന വെച്ചാ. എന്താ ഏതാ നടന്നതെന്ന് ആർക്കും അറിയില്ല തമ്പുരാനെ. വൈദ്യരെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ചതിച്ചു കളഞ്ഞല്ലോ നീ എന്നെ. നിന്റെ സേവകനായ ശേഷം ഹേതു ആചാരം തെറ്റാതെ ചെയ്തു തന്നതല്ലേ ഞാൻ സകല മൂർത്തികളെയും പടിക്ക് പുറത്തു നിർത്തി നിന്നെ മാത്രം സേവിച്ചതല്ലേ ഞാൻ? എന്നിട്ടും എന്റെ മകളോട് തന്നെ ചതി കാട്ടിയല്ലോ. എന്റെ കുട്ടിയെ ഇങ്ങനെ ശിക്ഷിച്ച് കളഞ്ഞല്ലോ ചാത്ത. എന്തിനു വേണ്ടിയാ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു കൊടുങ്ക്രൂരത കാണിച്ചത്? എന്തിനു വേണ്ടി പറ? ഈ സേവകനോട് പറ ചാത്ത. എന്റെ സേവകനെ ചതിക്കാൻ അടിയനാവില്ല. ചാത്തൻ ചതി കാട്ടിയിട്ടില്ല. പിന്നാരാ ചാത്ത എന്റെ മോളെ? അടിയൻ അറിയില്ല. അറിയുന്നൊരു കാര്യമുണ്ട്, പൂജാസ്ഥലത്ത് അഗ്നിയിലേക്ക് സമർപ്പിച്ച കന്യകയുടെ മുടി അത് സേവകന്റെ മകളുടെ മുടി തന്നെയാണ്. പൂജാസ്ഥലത്ത് അഗ്നിയിലേക്ക് സമർപ്പിച്ച കന്യകയുടെ മുടി അത് സേവകന്റെ
മകളുടെ മുടി തന്നെയാണ്. അതറിഞ്ഞിട്ടും തടയാനോ കാണാനോ കഴിയാതെയാണ്. കർമ്മത്തിന് വിഘ്നം സംഭവിച്ചപ്പോ അടിയൻ മറഞ്ഞു മാറിപ്പോയത്. ഇത് സത്യം, 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 സത്യം. അപ്പോ അപ്പോ ഈ കൈകൾ കൊണ്ടാണോ, ഊട്ടി വളർത്തിയ ഈ കൈകൾ കൊണ്ടാണോ എന്റെ പൊന്നുമോളെ? എന്താ നടന്നത്? എവിടെയാ പിഴച്ചത് ചാത്ത? എവിടെയാ പിഴച്ചതെന്ന്? മഹാപാപം ചെയ്തു പോയല്ലോ ചാത്ത, എന്റെ കൈകൾ കൊണ്ട് തന്നെ ചെയ്തു പോയല്ലോ. അമ്മേ, ദേവി രക്ഷിക്കണേ, എന്റെ മോളെ കാത്തി രക്ഷിക്കണേ. ഈ വയറ്റിൽ പിറന്നതല്ലെങ്കിലും അവൾ എന്റെ മോള് തന്നെ. എന്റെ കുഞ്ഞിന്റെ ജീവൻ ഒരാപത്തും വരുത്തല്ലേ ദേവി. എന്താണമ്മേ എന്റെ കുഞ്ഞിനെ കൈവിട്ട് കളഞ്ഞ്? ആ കുട്ടി എന്ത് തെറ്റാ ചെയ്ത്? എല്ലാവർക്കും നന്മ വരുത്തണമെന്നല്ലേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ ദേവി? പിന്നെ എന്താ ഇങ്ങനെ? ആപത് ബാന്ധവയായ അമ്മ എന്തേ ഒരു കുഞ്ഞിന്റെ മരണവേദന കാണാതെ പോകുന്നു? എന്റെ മോളെ കൈവിട്ട് കളയുന്നതിന്റെ പൊരുൾ എന്താണമ്മ? എനിക്കറിയണം ദേവി, എനിക്കറിയണം. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്നെയർ പൂജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അച്ഛൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണല്ലോ ദേവി എന്റെ മോൾക്ക് കിട്ടിയത്. രോഗി എവിടെ? അവിടെ വരൂ. വേഗം സൗകര്യമുള്ള വല്ലിടത്തേക്ക് മാറ്റി കിടത്തിക്കോളൂ. ഒരു നിമിഷം വൈകാതെ ചികിത്സ തുടങ്ങണം, അല്ലെങ്കിൽ അത്യാപത്ത. വേഗം സൗകര്യമുള്ള വല്ലിടത്തേക്ക് മാറ്റി കിടത്തിക്കോളൂ. ഒരു നിമിഷം വൈകാതെ ചികിത്സ തുടങ്ങണം, അല്ലെങ്കിൽ അത്യാപത്ത. പെട്ടെന്നാവട്ടെ, ഇല്ലത്തേക്ക് തന്നെ എടുത്തോളൂ. മൺകുടങ്ങളും എണ്ണയും തുണിയും ഒക്കെ വേഗം തന്നെ തയ്യാറാക്കിക്കോളൂ. ശരി വൈദ്യരെ. സാവിത്രി വേഗം അങ്ങോട്ട് ചെല്ലു. ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകീടാത്തി തത്ര ഞാനും ചിതകൂട്ടിനേ തന്നേരം പു
പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായി മണ്ഡവനേയും പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ പുത്ര സീത ജനകജേ ലക്ഷ്മണ എൻ മരണം പുനരിങ്ങനെ വന്നു കൈകേയി സംഭവം ജനാരി ജനവും പുനരൊക്കെ വാമിട്ടു കരഞ്ഞു തുടങ്ങിന പക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും സസംഭ്രമം അന്തഃപുരമകം കരുളിച്ചെയ്തു തൈലമയ ദ്രോണി തന്നില നിങ്ങൾ വേഗേന വിഷ്ണു മോള് എന്റെ പൊന്നുമോള് എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലിച്ചില്ല റാദി ആരുടെയൊക്കെ ജന്മദോഷം കൊണ്ടാണാവോ ഇങ്ങനെയൊക്കെ